Assalamu alaikum wa rahmatullahi wa barakatuh. Hi everyone. എല്ലാവർക്കും എൻ്റെ മറ്റൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അറേബ്യൻ മഹ്ലബിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മിൽക്ക് പുഡിങ്ങാണിത്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പാൽ പുഡിങ്ങാണിത്. അതിനാവശ്യമായ സാധനങ്ങൾ ലാക്നോർ മിൽക്ക്, കോൺഫ്ലവർ, മിൽക്ക് ക്രീം, ആവശ്യത്തിനുള്ള പഞ്ചസാര, റോസ് വാട്ടർ, പിന്നെ ഒരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടി ഞാനിവിടെ ഒമേല മിൽക്ക് എടുക്കുന്നുണ്ട്. ഒമേല അല്ലെങ്കിൽ റെയിൻബോ മിൽക്ക് എടുത്താലും മതിയാവും. അതും മിൽക്ക് മെയ്ഡും ഞാൻ പ്രത്യേക ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നതാണ്. അറേബ്യൻ മഹ്ലബിയയിൽ ഇത് രണ്ടും ചേർക്കാറില്ല. ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഞങ്ങൾ മിൽക്ക് ക്രീം യൂസ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ആഡ് ചെയ്താൽ മതിയാവും. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി പുഡിങ്ങാണിത്. അപ്പം നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചതിന് ശേഷം ഒരു ലിറ്റർ മിൽക്ക് ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അത് നന്നായി തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. നന്നായി തിളപ്പിച്ചുണ്ടാക്കുന്ന പുഡിങ്ങിന് പ്രത്യേക ടേസ്റ്റാണ്. ഒരു ലിറ്റർ മിൽക്കിന് ഞാനിവിടെ കോൺഫ്ലവർ എടുത്തിട്ടുള്ളത് 6 സ്പൂണാണ്. ഒരൽപ്പം പാലിൽ കോൺഫ്ലവർ നന്നായി കലക്കി മാറ്റിവെക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഷുഗർ ഈ മിൽക്കിൽ ആഡ് ചെയ്യാം. ഇതേസമയം തന്നെ നമ്മുടെ റെയിൻബോ മിൽക്ക് അതും ഇതിൽ ആഡ് ചെയ്യാം. ഇതൊരു പ്രത്യേക ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നു എന്നേ ഉള്ളൂ. പിന്നെ നന്നായി നമ്മൾ കലക്കി വെച്ച കോൺഫ്ലവർ ഈ പാലിൽ യോജിപ്പിക്കുക. കോൺഫ്ലവർ പെട്ടെന്ന് തന്നെ പാലിൽ നന്നായി ലയിച്ച് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും പേടിക്കേണ്ടതില്ല കട്ട കെട്ടുന്ന വിഷയമൊന്നും. ഇവിടെ കോൺഫ്ലവർ എടുക്കുമ്പോൾ 4 ടീസ്പൂൺ അല്ലെങ്കിൽ 6 ടീസ്പൂൺ എടുത്താലും കുഴപ്പമില്ല. ഒരുപാട് തിക്കായിട്ടല്ല അറേബ്യൻ മഹ്ലബിയ ഉണ്ടായിരിക്കാൻ. ഒരു നമ്മുടെ സാധാരണ പുഡിങ്ങിൽ നിന്ന് ഒരൽപ്പം ലൂസിലാണ് മഹ്ലബിയ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് കോൺഫ്ലവറിൻ്റെ അളവ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം എടുക്കാവുന്നതാണ്. ഇത് നന്നായി പാലിൽ ലയിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ കോൺഫ്ലവർ ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവർ മിക്സ് ചെയ്താൽ കൈയെടുക്കാതെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് മാറ്റിവെച്ച മിൽക്ക് മെയ്ഡും ഈ സമയം തന്നെ ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അറേബ്യൻ മഹ്ലബിയയ്ക്ക്
പിസ്തയാണ് ഡെക്കറേഷന് ഏറ്റവും നല്ലത്. അതുകൊണ്ട് പിസ്ത കൊണ്ട് തന്നെ ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പിസ്ത വെച്ച് കഴിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. മറ്റുള്ള നട്ട്സ് ഇതിന് അത്ര സ്യൂട്ടബിൾ അല്ല. പിസ്ത തന്നെയാണ് ഏറ്റവും നന്നായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മഹലബിയ റെഡിയായിട്ടുണ്ട്. നമുക്ക് മാറ്റിവെച്ച മിൽക്ക് ക്രീം ഇതിൽ ആഡ് ചെയ്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. അതൊരു വിസ്ക് വെച്ച് നന്നായി യോജിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ക്രീം ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ അടുപ്പിൽ നിന്ന് മാറ്റിവെക്കേണ്ടതാണ്. ഈ സമയം തന്നെ നമ്മുടെ മഹലബിയ ഒഴിക്കാനുള്ള പാത്രം റെഡിയാക്കി വച്ചിരിക്കണം. അപ്പം നമ്മുടെ ക്രീം നന്നായി യോജിച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊരു പാത്രം എടുത്ത് അതിൽ നന്നായി ഒഴിച്ച് സെറ്റാക്കാൻ വെക്കാം. ഒരുവിധം ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് പിസ്ത വെച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ചൂട് നന്നായി ആറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം. നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഇതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ഒരു ഡെസേർട്ടാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറക്കരുത്. ഇവിടെ ഞാൻ പിസ്ത എടുത്തിട്ടുള്ളത് ഈ പാക്കറ്റ് ടോപ് ടെന്നിൻ്റെതാണ്. അപ്പം നമുക്കത് തൊലി കളഞ്ഞ് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഡെക്കറേറ്റ് ചെയ്യാം. പിസ്തയും കൂട്ടി മഹലബിയ കഴിക്കുമ്പം പ്രത്യേക ടേസ്റ്റാണ്. Okay, bye friends. Thanks for watching my video.